ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോണത് ഒരു പോളയുടെ റെസിപ്പിയാണ് ഇപ്പോൾ കായ്പോളയൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലെ പഴം വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു പോള നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് കായ്പോളയുടെ ഏകദേശം ഒരു ടേസ്റ്റ് വന്നെങ്കിലും എന്നാലും നല്ല എന്താ പറയുക കുറച്ചൊക്കെ ഒരു അത് കായ്പോള നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു പോള നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് ഞാൻ വേറൊരു കാര്യം പറയുകയാണ് നമ്മളെ റിമാമി ബേക്സ് എന്ന നമ്മളെ ബേക്കിംഗ് ചാനലിൽ ഞാനൊരു ഇതിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓൺലൈനായിട്ട് വാട്സപ്പ് ത്രൂ ഒരു ക്ലാസ് നടത്തുന്ന ബേക്കിംഗ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് വൺ ഡേ ക്ലാസ് നടത്തുന്നുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ ക്ലാസ് നാളെയാണ് കേട്ടോ അപ്പം ആർക്കെങ്കിലും ബിഗിനേഴ്സ് ആയുള്ള ആർക്കെങ്കിലും ഈ ഒരു വൺ ഡേ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക മെസ്സേജ് അയച്ചാൽ മതി വിളിക്കരുത് കേട്ടോ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കോളുന്നത് രണ്ട് ഫോണിലാണ് നമ്പേഴ്സ് കിടക്കുന്നത് വാട്സപ്പും ഫോണും വേറെ വേറെയാണ് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരും അപ്പോൾ താല്പര്യമുള്ളവർ ബേക്കിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർ ബിഗിനേഴ്സ് ആയവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ വാട്സപ്പിലൂടെ പറഞ്ഞുതരാം അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ അതിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പോള എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എത്രയാണോ നട്സ് വേണ്ടത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നമുക്ക് എത്രത്തോളം കടിക്കാൻ വേണം അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ എത്രയാണോ വേണ്ടത് നമ്മളെ ചോയ്സാണ് അപ്പോൾ അത് അതിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അത് റോസ്റ്റായിട്ട് കഴിഞ്ഞാൽ അത് ആ നെയ്യിൽ നിന്ന് നമുക്കത് കോരിയിട്ട് വേറൊരു ബൗളിലേക്ക് എടുക്കാം അതിൽ നിന്ന് കോരിയെടുത്ത് മാറ്റാം കേട്ടോ ഇനി ആ ഒരു നെയ്യിൽ തന്നെ നമുക്ക് റവയൊക്കെ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിൽ നിന്നും മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുക അതിൽ കൂടിപ്പോവരുത് കേട്ടോ കൂടിപ്പോയാൽ നല്ല ഹാർഡായി പോകും അപ്പോൾ 1/2 കപ്പ് തന്നെ മതി 1/2 കപ്പ് റവ ചേർത്തിട്ട് ഒന്ന് അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരുമല്ലോ റവ വറുത്ത് വരുന്ന സമയത്ത് അത് വരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി കരിയാതെ ശ്രദ്ധിക്കുക ഇനി അതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനിടയിൽ ഒരു തേങ്ങ ചിരവിയത് കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു പോളയ്ക്ക് അങ്ങനെ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതും ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ് നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് അത് ഞാൻ 2 വലിയ നേന്ത്രപ്പഴം ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കാം ഞാൻ 2 എണ്ണം വലുതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം കൂടെ 3 നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ ഇത്രയും മതി ഇപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇത്രയും മതി ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് റവയൊക്കെ ചേർത്ത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കൂടെ ഐറ്റംസ് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്തു കേട്ടോ തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതിനുശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ ഒരു പോളയ്ക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവറും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതായിട്ട് ചേർക്കുന്നത് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കുക നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 3-4 എണ്ണം അങ്ങനെ ഇട്ട് കൊടുത്താലും മതി പിന്നെ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സാകുന്ന രീതിയിൽ പഞ്ചസാരയൊക്കെ മെൽട്ടാകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഞാനത് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ തയ്യാറാക്കി വഴറ്റിയൊക്കെ എടുത്തിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇപ്പോൾ തീയിലൊന്നുമല്ല ചുമ്മാ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് ഇതിലിട്ടിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് വേറൊരു പാനിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്സ് ഉണ്ടല്ലോ അത് കുറച്ചിതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ബാക്കി മുകളിലും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ മാറ്റി വെക്കുന്നുണ്ട് അത് കാണാൻ ഭംഗി വേണ്ടാന്നുണ്ടെങ്കിൽ മുഴുവൻ നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നട്സൊക്കെ കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇടയിലൊക്കെ ഇങ്ങനെ കടിക്കുന്നതിനനുസരിച്ച് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇനി ഞാൻ ഒരു സോസ് പാൻ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് സോസ് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ
എന്നിട്ട് ആ ഒരു നെയ്യ് മെൽട്ടായതിനു ശേഷം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഈ ഒരു സോസ്പാൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇതിലാണ് ഞാൻ ഈ ഒരു പോള തയ്യാറാക്കി എടുക്കുന്നത്. ചെറിയൊരു പോളയാണ് കേട്ടോ, നല്ല വലിയ വലുപ്പത്തിലുള്ളതൊന്നുമല്ല, ചെറിയൊരു പോളായിട്ടാണ് നമുക്ക് ഇവിടെ ചെറിയൊരു സോസ്പാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പാനിൻ്റെ താഴെയായിട്ട് നമുക്ക് വേറൊരു പാനൊക്കെ വേണമെങ്കിൽ വെക്കാം. കരിയുന്നൊക്കെ പേടിയുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു പോള കരിയുന്ന് പേടിയുണ്ടെങ്കിൽ, ചെറിയ തീയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കരിയുന്ന പേടിയുണ്ടെങ്കിൽ ഒരു പഴയ പാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സോസ് പാൻ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. സൈഡിലൊന്നും ഒട്ടി പിടിക്കാതിരിക്കുക, നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക. എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നട്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മുകളിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് താഴെ ഒരു പഴയ പാൻ വെക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ട്, ഫസ്റ്റ് ആ ഒരു പാനിലേക്ക് ചൂടെത്തുന്ന വരെ ഒരു ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടാം. അതിനുശേഷം ചെറിയ തീയിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അതാ അത് നന്നായിട്ട് തന്നെ കറക്റ്റായിട്ട് മുകൾ ഭാഗവും താഴ്ഭാഗവും ഒക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് സൈഡൊന്ന് ഞാൻ ഇങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് വിടിയിപ്പിച്ച് കൊടുക്കണം. പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും, നമ്മൾ നെയ്യൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാ ഭാഗവും ഒന്നിങ്ങനെ വെടിയിപ്പിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കളറും മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു പാനിലിട്ടിട്ട് ഒന്ന് ആ മുകൾ ഭാഗം ഒന്ന് കമിഴ്ത്തിയിട്ട് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇതൊന്ന് കമിഴ്ത്തി കൊടുക്കുകയാണ്. കണ്ടോ, അതിൻ്റെ അടിഭാഗം ഒന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല, കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ചുമ്മാ ഒരു ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്താൽ മതി, അത്രയും മതി. കൂടി പോകരുത്, കൂടി പോയാൽ കരിഞ്ഞു പോവും. അത്രയും ആയാൽ നമ്മുടെ ഈ ഒരു പോള റെഡിയായി. പിന്നെ സെർവ് ചെയ്ത് ചൂടോടുകൂടെ കഴിക്കാം, ചൂടാറിയിട്ടും കഴിക്കാം, ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാണ്. അപ്പോൾ അതാ നമ്മുടെ കിഡിലൻ, എന്താ പറയുക, കൈപ്പോളയിലാറെ ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റി ആയിട്ട് കിട്ടുന്ന ഈ ഒരു കിഡിലൻ പോള നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഞാൻ പറഞ്ഞ പോലെ റവ ഒന്ന് കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. റവ കൂടിപ്പോയാൽ ഇത് കുറച്ച് ഹാർഡായി പോകും കേട്ടോ, അത് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ 1/2 കപ്പ് മാത്രം റവ എടുത്താൽ മതി, അതിൽ കൂടിപ്പോവരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.